അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തും. പകരം ADGP മനോജ് എബ്രഹാമിന് ക്രമസമാധാനത്തിൻ്റെ ചുമതല നൽകുമെന്നാണ് സൂചന. അഴിമതി നിരോധന നിയമം 17A പ്രകാരമുള്ള വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചുമതലയിൽ തുടരുന്നത് ശരിയല്ലെന്ന് വിലയിരുത്തിയാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നത്. അതേസമയം അജിത് കുമാറിനെതിരെ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം മാത്രമാണ് വിജിലൻസ് ഇപ്പോൾ നടത്തുന്നത്. ആരോപണങ്ങളിൽ കേസെടുക്കേണ്ടതുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാം. കുറ്റക്കാരനല്ലെന്ന് കണ്ടാൽ തിരിച്ചു വരാൻ അവസരം നൽകും. അഖിലേന്ത്യാ സർവീസിലുള്ള MR അജിത് കുമാറിനെതിരെ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ പാടുള്ളൂവെന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്ന് DGP നിർദ്ദേശം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. SP ജോണിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേകം അന്വേഷണ യൂണിറ്റ് 1 അന്വേഷണ ചുമതല. SP സുജിത് ദാസിനെതിരായ പരാതികളും ഇതേ യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 19 വൈകിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ MR അജിത് കുമാറിനും സസ്പെൻഷനിലുള്ള SP സുജിത് ദാസിനുമെതിരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. ഭരണപക്ഷ MLA PV അൻവർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും ആരോപണങ്ങൾ അൻവർ ആവർത്തിച്ചു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് പോലീസ് മേധാവി ശുപാർശ നൽകിയത്. ഈ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ച ശേഷം ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ADGP നേരിട്ട് ലഭിച്ച പരാതികളിൽ സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ പ്രാഥമിക പരിശോധന വേണ്ടെന്ന നിലപാടിലുമായിരുന്നു വിജിലൻസ്. ഇതിനിടെയാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 1 കിലോ കള്ളക്കടത്ത് സ്വർണം പിടികൂടുമ്പോൾ 300 ഗ്രാം പോലീസ് അടിച്ചു മാറ്റുന്നെന്ന PV അൻവറിന്റെ ആരോപണത്തെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്തുകാരെ മഹത്വവൽക്കരിക്കരുതെന്ന് എടുത്തു പറഞ്ഞ് തിരിച്ചടിച്ചു.